Khalji. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ദേവഗിരി എത്തിയിട്ടാണ്. ആ കാണാണ് കോട്ട, ദേവഗിരി കോട്ട എന്ന് പറയും. ഇപ്പോഴത്തെ അതിൻ്റെ പേര് ദൗലത്താബാദ് കോട്ട എന്നാണ് പേര്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഔറംഗബാദ് കേവ്സ്, അതുപോലെ സൊനേരി മഹൽ, ബീബിക മക്ബർ ഒക്കെയാണ് കണ്ടിരുന്നത് കേട്ടോ. ആ വീഡിയോസ് കാണാത്തുണ്ടെങ്കിൽ അത് ഫുള്ള് കാണുക. അപ്പോൾ ആ പോകുന്ന റൂട്ടിലാണ് ഈ ദേവഗിരി കോട്ടയുള്ളത്. ഇത് ഏകദേശം ഒരു ഈ കോട്ടമതിൽ തന്നെ ഒരു 4.5 കിലോമീറ്റർ ചുറ്റളവിലുണ്ട് ഈ കോട്ടമതിൽ കേട്ടോ. അപ്പോൾ ആ കാണാനാണ് കോട്ടയുടെ മെയിൻ എൻട്രൻസ്. അവിടെ ഒരു കുത്തബ്മിനാറ് പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റും. അപ്പോൾ നമ്മളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആ കാണാനാണ് ദേവഗിരി കോട്ട. ഇത് ഏകദേശം വലിയൊരു മല തുരന്നിട്ടുണ്ടാക്കിയൊരു കോട്ടയാണ്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് നമ്മൾ കടന്ന് ടിക്കറ്റ് എടുത്തു. ഇതിവിടെ കൊടുത്തിട്ടുണ്ട് ഈ കോട്ടയുടെ കാര്യങ്ങളൊക്കെ. ടിക്കറ്റും കാര്യങ്ങളും സ്കാൻ ചെയ്തിട്ടുള്ളതാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് മുഴുവൻ. ഇത് യുനെസ്കോയുടെ കീഴിലാണ് ഈ കോട്ട വരുന്നത് കേട്ടപ്പോൾ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്. വെള്ളം കൊണ്ടുപോകുകയാണെങ്കിൽ 20 രൂപ കൂടി കൊടുക്കണം. ആ 20 രൂപ റിട്ടേൺ വരുമ്പോൾ അവർ തരും. കുപ്പി കളഞ്ഞിട്ടില്ലെങ്കിൽ കേട്ടോ. ഇത് കോട്ടയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ മെയിൻ എൻട്രൻസിൽ കാണണമെന്ന് ഈ കനൗൺസ് കേട്ടോ. ഇവിടെ ഒന്നും ഇല്ല, ബോംബെ ആണ്. കോട്ടയുടെ ഉള്ളിൽ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ കനോൺസ് ആണ് വെച്ചിട്ടുള്ളത്. ഇത് ഈ ബ്രിട്ടീഷ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഈ സംഭവമൊക്കെ റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അല്ലാണ്ട് ഇവിടെ കനോൺസ് വെച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. തൊട്ടപ്പുറത്തുള്ള മതിൽ പൊളിക്കാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഇവിടെ വേറെ എന്തെങ്കിലും കുതിര എന്തെങ്കിലും കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ബാക്കിൽ കാണുന്നൊക്കെ മഹാരാഷ്ട്രയിലുള്ള തന്നെ കോട്ടകളാണ് കാണുന്നത് കേട്ടോ. കടൽ തീരത്തുള്ള കോട്ടകളാണ് കാണുന്നത്. ഇത് അടുത്തൊന്നുമല്ല, ഏകദേശം ഒരു 300 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഓരോ പ്ലേസുകളും. അപ്പോൾ ഈയൊരു ദേവഗിരി കോട്ട യാദവ ഡൈനസ്റ്റിയാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവരുടെ ഒരു ക്യാപിറ്റലാണ് ഈ ദേവഗിരി. ഇവർ വലിയ പീക്ക് ടൈമിൽ നിന്ന കാലത്ത് നോർത്ത് കർണാടക തുംഗഭദ്ര റിവർ മുതൽ സൗത്തല്ല നോർത്ത് നർമ്മദ റിവർ വരെ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു ഇത് കേട്ടോ. അതായത് മഹാരാഷ്ട്ര, നോർത്ത് കർണാടക, മധ്യപ്രദേശ് ഒക്കെ ഇവരുടെ കൺട്രോളിലായിരുന്നു പറയപ്പെടുന്നത്. അതിനുശേഷം 14-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ അലാവുദ്ദീൻ ഖിൽജി വന്നിട്ട് ഫുള്ള് റെയ്ഡ് ചെയ്യണത്. അതിനുശേഷം മാലിക് അംബർ, ഔറംഗസീബ്, ഹൈദരാബാദ് നിസാംസ് അങ്ങനെയുള്ള കുറേ പേര് ഈ കോട്ട പിടിച്ചിടക്കിയിട്ടുണ്ട്. നമ്മൾ കോട്ടയിലേക്ക് നേരെ പോകാണ്ട് ലെഫ്റ്റ് സൈഡ് ടേൺ ചെയ്യുകയാണെങ്കിൽ ഒരു കുളം കാണാൻ പറ്റും. ഈ കാണുന്ന ഒരു മോസ്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അടുത്തായിട്ടൊരു കുളമുണ്ട്. ഇത് യാദവ ഡൈനസ്റ്റിയുടെ കാലത്ത് നിർമ്മിച്ചുള്ള ഒരു കുളം കേട്ടോ. അതിൻ്റെ ഒരു ആർക്കിടെക്റ്റ് കണ്ട ഹിന്ദു ആർക്കിടെക്റ്റാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹംപിയിൽ കണ്ടോ ഇങ്ങനത്തെയുള്ള കുളങ്ങൾ, സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ടൈം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ജൈൻ ടെമ്പിളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഈ മുസ്ലിം മോസ്കുകളായിട്ട് കാണപ്പെടുന്നത് കേട്ടോ പിന്നീട്. അപ്പോൾ ഇതും രണ്ടാമത്തെ ഒരു വാട്ടർ സ്റ്റോറേജാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഏകദേശം 3-4 കുളങ്ങളുണ്ട് ഇതുപോലത്തെ. ഇവിടെ ആ ഒരു ടൈമിൽ ജൈന മതസ്ഥരാണ്, ജൈന ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൂടുതൽ താമസിച്ചിരുന്നത്. ഈ ഒരു സ്ഥലത്തിന്റെ പഴയ പേരാണ് ദേവഗിരി. ഇപ്പൊ ഈ കാണുന്ന ഒരു മുസ്ലിം മോസ്കാണ് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് മനസ്സിലാവും അതൊരു മുസ്ലിം മോസ്ക് അല്ല, ഒരു ജൈൻ ടെമ്പിള് കൺവേർട്ട് ചെയ്തിട്ട് ഹിന്ദു ഇതാക്കിയിട്ടുള്ളതാണ്. അതായത് മുസ്ലിംസിനാക്കിയിട്ടുള്ളതാണ് കേട്ടോ, മുസ്ലിം മോസ്ക് ആക്കിയിട്ടുള്ളതാണ്. ഈ പില്ലേഴ്സിൻ്റെ മുകളിലൊക്കെ ജൈന തീർത്ഥങ്കരുടെ സംഭവമാണ് കുത്തിവെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ കാണുമ്പോൾ ഒരു ഡോമ് പോലെ കാണാം.
പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പ്രതിഷ്ഠ വേറെയാന്ന് മാത്രം. ഇത് പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത് പിന്നെയും ഒരു ഹിന്ദു ടെമ്പിളായിട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ ഈ ടെമ്പിളിൻ്റെ പേര് ഭാരതമാത ടെമ്പിൾ എന്നുള്ള പേര്. എൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ സമയമില്ല. വീഡിയോഗ്രാഫി അലൗഡ് അല്ല ഉള്ളിൽ എന്ന് പറഞ്ഞത്. ഉള്ളിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് കാണാമെന്നല്ലാണ്ട് നേരെ പോയിട്ടൊന്നും കാണാനൊന്നും പറ്റൊന്നുമില്ല. ഇതിൻ്റെ മുകളിലാണ് അപ്പർ ഫോർട്ടുള്ള കാണുന്ന മലയുടെ മുകളിലേക്ക് നമ്മൾ കയറുന്നത്. അപ്പോൾ ഈ ഡോം കാണുമ്പോൾ മുസ്ലിം പള്ളിയായിട്ട് തോന്നിയെങ്കിലും സംഭവം ഒരു ജൈനക്ഷേത്രമായിരുന്നു. പിന്നീട് മുസ്ലിംസ് കൺവേർട്ട് ചെയ്ത് മോസ്ക് ആക്കി. അതിനുശേഷം പിന്നെ ഇതിപ്പോൾ ഹിന്ദു ടെമ്പിളാണ്, ഭാരത് മാത ടെമ്പിൾ എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പോയിട്ട് അതിൻ്റെ അടുത്തേക്ക് കടത്തി വിടില്ല. അപ്പോൾ ആ കാണുന്നതാണ് ചാന്ദ് മിനാറിൻ്റെ, കുത്തബ് മിനാറിൻ്റെ പോലെ കാണുന്നത്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഈ സംഭവമൊക്കെ ഈ ദേവഗിരി യാദവ ഡൈനസ്റ്റിയുടെ കാലത്തിന് ശേഷം ഇവിടെ മുസ്ലിം റൂളേഴ്സാണ് പിന്നെ ഇത് ഭരിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണവരെ ഈ ചാന്ദ് മിനാർ സംഭവം നിർമ്മിച്ചിട്ടുള്ളത് 1445 അലാഉദ്ദീൻ ബഹാമിനി എന്ന് പറഞ്ഞിട്ടൊരു കിങ്ങാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൾ ഈ കോട്ട കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ചാന്ദ് മിനാർ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് ആരും ഇപ്പം കയറ്റി വിടുന്നില്ല, കാരണം ആളുകൾ മുകളിൽ കയറിയിട്ട് അടുത്തേക്ക് ചേർന്ന കാരണം. ഈ ചാന്ദ് മിനാറിനോട് ചേർന്ന് തന്നെയായിട്ടൊരു ഫൗണ്ടനും കൂടി ഉണ്ട് കേട്ടോ. ഇത് ബാമിനി സുൽത്താനേറ്റ്സ് നിന്നിട്ടുള്ളതാണ് ഈ ചാന്ദ് മിനാർ. കോട്ടയുടെ പേര് ദൗലതാബാദ് ഫോർട്ട് എന്നാണ് പേരെങ്കിലും ഇതിൻ്റെ പഴയ പേരാണ് ദേവഗിരി. ആ പേരിങ്ങനെ ആയതിനുള്ളതിനും ഒരു റീസണുണ്ട്. അതിനു മുമ്പത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ AD 1308 ആ സമയത്താണ് യാദവ ഡൈനസ്റ്റിയുടെ അവസാന കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അലാഉദ്ദീൻ ഖിൽജി ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ദേവഗിരിക്ക് വന്നിട്ട് ഇത് മൊത്തം കൊള്ളയടിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് പിന്നെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ ദേവഗിരി. ഇവർ മാസം മാസം ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു അവരെ കാഷായാലും ഗോൾഡായാലും. ആ ഒരു സീന് പത്മാവതി സിനിമയിലുണ്ട്. രൺവീർ സിംഗ്, ഷാഹിദ് കപൂർ, ദീപിക പദ്കോണിൻ്റെ പത്മാവതി സിനിമയിൽ രൺവീർ ഫസ്റ്റ് കൊള്ളയടിച്ചിട്ട് പിന്നെ ഫുള്ള് ഡയമണ്ട്സ് ഒക്കെ ഇട്ട് നടക്കുന്നുണ്ട്. അത് ദേവഗിരിയിൽ നിന്ന് റൈഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് പോണതാണ്. അതിന് ശേഷമാണ് അലാഉദ്ദീൻ ഖിൽജി ഡൽഹി സുൽത്താനായിട്ട് മാറണം. ആളുടെ അമ്മാവൻ ആളെ തന്നെ കുത്തി കൊന്നിട്ട് സുൽത്താനാവണം കേട്ടോ. അപ്പോൾ അതൊക്കെ റിയൽ സംഭവം. ഈ കോട്ട ഇന്ന് കിട്ടിയിട്ടുള്ള ഗോൾഡ് പോയിട്ട് പോയതിന് ശേഷമാണ് സംഭവമൊക്കെ നടക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു പള്ളി കാണാൻ പറ്റും. ഇതും നേരത്തെ കണ്ട ഭാരത് മാതാ ടെമ്പിൾ പോലെ കേട്ടോ. അത് ഉള്ളിൽ മോസ്ക് പോലെ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്കും ഇതൊരു ജൈൻ ടെമ്പിളാണ്. ഇതിൻ്റെ പില്ലേഴ്സൊക്കെ നോക്കിയാലും ഓരോ സ്ഥലത്തും ഈ ചില സൈഡ് ഗണപതിനെ കാണാം, ചില സൈഡ് ജൈന തീർത്ഥങ്കരൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് പിന്നീട് വന്ന മുസ്ലിം റൂളേഴ്സ് ഇത് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ശരിക്കൊരു ജൈന കേന്ദ്രമാണ് ഈ ദേവഗിരി പണ്ട്, ഇപ്പോൾ അല്ല. അങ്ങനെ അലാഉദ്ദീൻ ഖിൽജി പിന്നെ അധികകാലം നിന്നില്ല. ഏകദേശം കുറച്ചായപ്പോഴേക്കും മാലിക് കഫൂർ തന്നെ ആൾ തട്ടി, ആൾ കിങ്ങായി. രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്കും മാലിക് കഫൂറിനും വേറെ ആൾക്കാർ തട്ടി. അതിനുശേഷം പിന്നെ ഖിൽജി ഡൈനസ്റ്റിയുടെ കാലം കഴിഞ്ഞു. പിന്നെ കിങ്ങായിട്ട് വരുന്നത് തുഗ്ലക് ഡൈനസ്റ്റിയാണ്. അതിലത്തെ ഒരു റൂളറാണ് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പറയില്ല തുഗ്ലക് പരിഷ്കാരനൊക്കെ പറയുന്നത്, അതിൻ്റെ ശരിക്കുള്ള ആളാണ് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്. ആൾക്കൊരു ബുദ്ധി തോന്നിയിട്ട് AD 1321 ആൾക്കൊരു ചിന്ത വന്നു, സൗത്ത് ഫുള്ള് നമുക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഡൽഹിയിൽ നിന്ന് എളുപ്പമായിട്ട് സാധിക്കില്ലല്ലോ. അത് കാരണം തലസ്ഥാനം മാറ്റണം എന്ന് പറഞ്ഞ് ഈ ദേവഗിരിക്ക് ഇങ്ങോട്ട് മാറ്റി. ഡൽഹിയിൽ നിന്ന് ഈ ദേവഗിരിക്ക് തന്നെ അത്യാവശ്യം നല്ല കിലോമീറ്റർ ഉണ്ട്. അത് അന്നത്തെ ഒരു കാലത്ത് ഫുള്ള് ഐറ്റംസും നരസിംഹത്തിൽ മോഹൻലാൽ പറഞ്ഞ പോലെ പൊട്ടിയ ചട്ടിയാണെങ്കിലും അതും ഒക്കെ പുതിയത് വേണമെന്ന് പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും കൂടി ഏറ്റി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഈ ഒരു സ്ഥലത്തിൻ്റെ പേരും മാറ്റി ദൗലതാബാദ് എന്നാക്കി. അതിനുശേഷമാണ് പിന്നെ ഈ പേര് ഇങ്ങനെയായി മാറിയത് കേട്ടോ. കോട്ടയുടെ പേരും ദൗലതാബാദ് ഫോർട്ട് എന്നാക്കി വെച്ചു. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സംഭവം ഉണ്ട്. അതായത് ഒരു ചൈനീസ് മഹൽ എന്ന് പറയും, ചീനി മഹൽ എന്നും പറയും. ഒരു പാലസ് പോലത്തെ ഒരു സംഭവമാണ് ഈ കാണുന്നതാണ് ചീനി മഹൽ കേട്ടോ. ഇത് ഔറംഗസീബ് ലാസ്റ്റ് ഗോൽക്കൊണ്ട സുൽത്താനായിട്ടുള്ള അബ്ദുൽ ഹസൻ താനാഷാ ആളെ ഇവിടെയാണ് തടവറിലിട്ടിട്ട് കൊന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വാട്ടർ സിസ്റ്റാണോ എന്താണെന്ന് അറിയില്ല. ഈ സംഭവം ഞാൻ ഹംപിയിലും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ടണൽ പോലത്തെയാണ്. ഇതൊരു ബിൽഡിംഗ് അല്ല, ഇതൊരു വാച്ച് ടവറിൻ്റെ മുകളിൽ നമ്മൾ കയറിനിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മുകളിലൊരു പീരങ്കിയുണ്ട്. അത് ഔറംഗസീബ് ഈ കോട്ട കീഴടക്കിയ സമയത്ത്
വെച്ചിട്ടുള്ളതാണ് ഈ പീരങ്കിട്ട. എന്ന് വെച്ചാൽ ഔറംഗസീബ് ആ സമയത്ത് ചക്രവർത്തി രാജാവ് എന്നല്ല, ആ സമയത്ത് ഷാജഹാനാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഔറംഗസീബിൻ്റെ നല്ലൊരു കാലം ഈ ഒരു ഔറംഗബാദ് ദൗലത്താബാദ് കോട്ടയിലാണ് സ്ഥിതി ചെയ്തത്. കാലം കഴിച്ചു കൂട്ടിയിട്ടുള്ള ആൾ കേട്ടോ. എന്ന് വെച്ചാൽ ഡെക്കാൻ റീജിയൻ കൺട്രോൾ ചെയ്തിട്ടുള്ളത് ഔറംഗസീബാണ് ഷാജഹാൻ്റെ ടൈമിൽ. എന്ന് വെച്ചാൽ സൗത്ത് ഭാഗങ്ങളൊക്കെ കീഴടക്കാൻ ആളാണ് പോയിട്ടുള്ളത് ഷാജഹാന് പകരമായിട്ട് കേട്ടോ. അപ്പോൾ ആളുടെ ലൈഫ് മൊത്തം യുദ്ധങ്ങളായിട്ടാണ് പോയിട്ടുള്ളത് എപ്പോഴും നോക്കിയാലും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. ഇതിൻ്റെ സൈഡും ഇതിൻ്റെ പേര് കിലാ ലക്ഷിതി എന്തൊട്ടൊരു വാക്കുകൊള്ളാത്ത പേരാണ്. കിലാ ശിക്കുന്നതാണ് ഈ ഒരു കനോണിൻ്റെ പേര്. ഇത് ഇതിൻ്റെ അർത്ഥം വരുന്നത് എന്തുകൊണ്ട് വെച്ചാൽ ഈ കോട്ടകളെ പൊളിക്കാൻ പറ്റിയ ഒരു സംഭവം എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം വരുന്നത് കേട്ടോ. ഒരു അറബിക് പേരാണ് തോന്നുന്നു കിലാക്ഷിക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതാണ് കിലായക്ഷിക്ക് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. ഇതൊരു ആടിൻ്റെ തല പോലെ കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ ഔറംഗസീബിൻ്റെ പേരും പിന്നെ ഖുറാനും എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ കോമ്പസൗണ്ടൊക്കെ കുത്തി കോരിയിട്ടാണ് ആൾക്കാർ വെച്ചിട്ടുള്ളത്. നല്ല സ്ട്രോങ് സാധനമാണ് ഇത്. കോട്ട പൊളിക്കാൻ ഈ പേര് പോലെ തന്നെ കോട്ട പൊളിക്കാനുള്ള സംഭവം തന്നെയാണത് കേട്ടോ. ഇതിൻ്റെ ചുറ്റുമുള്ള ഈ കമ്പിവേലിയൊക്കെ പിന്നീട് ഈ കോട്ട ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഉള്ളത്. ഈ കാണുന്നതാണ് ചാന്ദ് മിനാർ. നമ്മൾ ഈ നിൽക്കണേൻ്റെ താഴെയാണ് ചൈനീസ് മാൾ എന്ന് പറഞ്ഞ സംഭവം. ഈ കാണുന്നതാണ് ചൈനീസ് മാൾ കേട്ടോ. അതിൻ്റെ പേര് വരാൻ കേസ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചൈനീസ് മാർബിൾസ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നീട് കുറച്ചൊക്കെ ബ്രിട്ടീഷുകാർ തോണ്ടിക്കൊണ്ടേ എന്ന് മാത്രം. നമ്മളിപ്പോൾ കോട്ടയുടെ മുകളിലത്തെ കോട്ടയ്ക്ക് പോകാനുള്ള അതിൻ്റെ ഒരു എൻട്രൻസിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഇട്ട് വന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഈയൊരു പാലം ആ ഒരു ടൈമിൽ ഭരിക്കണ ഒരു പാലമാണ്. എന്ന് വെച്ചാൽ ശത്രുക്കൾ വന്നാൽ ഇതിങ്ങോട്ട് ചാടിക്കടക്കാൻ പറ്റില്ല. ഈ ഒരു കിടങ്ങിൽ ഫുള്ള് മുതലേനും ഇതിനൊക്കെ ഇപ്പം നിറച്ചൊരു കിടങ്ങാണ് ഈ കാണുന്നത്. അപ്പം അത്രയും സെക്യൂറായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ദേവഗിരി എന്ന് പറയുന്നത്. ഔറംഗസീബ് ആളുടെ ഒരു ലൈഫ് ടൈമിൽ ഒരു പകുതി ഭാഗവും ആൾ ഈ ഔറംഗബാദിൽ ചെലവഴിച്ചിട്ടുള്ള കേട്ടോ. കൂടുതൽ ആളുടെ മരണശേഷം ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. കുൽദാബാദിലാണ് ഔറംഗസീബിൻ്റെ ശവകൂടിയിട്ടുള്ളത്. ആൾ അത്രയും ഔറംഗബാദ് എന്ന സ്ഥലത്തിനോട് കൂടുതലൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു വ്യക്തിയായതുകൊണ്ടാണ് അവിടെ അടക്കം ചെയ്തിട്ടുള്ളത്. അതൊരു സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ശവകുടീരായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരാണ് അത് ഗ്രാൻഡായിട്ട് പണിത് വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അന്താരി എന്ന് പറഞ്ഞൊരു നിലവറ പോലത്തെ ഒരു തുരങ്ങുണ്ട്. ഈ കോട്ടയുടെ ഏറ്റവും മുകളിലേക്ക് പോകാനായിട്ട് ഒരു ഷോർട്ട് കട്ട് പോലത്തെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിയും കയറാം, പക്ഷെ നമ്മൾ അന്താരി കൂടിയാണ് പോകുന്നത്. വെറൈറ്റി ആയിക്കോട്ട് വെച്ചിട്ട് ഈ സ്റ്റെപ്പ് കയറണമായിട്ടും കുറച്ചും കൂടി അഡ്വഞ്ചർ ആൻഡ് ത്രില്ലിംഗ് ആണ് ഈ കാണുന്ന ഈ അന്താരിക്ക് പോകണേട്ടോ. ആ വെച്ച ബോർഡാണ് അന്താരി ബോർഡ്. ഫുള്ള് ഇരുട്ടാണ്, അപ്പോൾ അതിൽ പോയാൽ അറിയാം. ഇത് യാദവ ഡൈനസ്റ്റിയുടെ സമയത്ത് പണിയിപ്പിച്ചുള്ള കേട്ടോ. ഒരു പാറ തുരന്നിട്ടുണ്ടാക്കിയതാണ്. ആലോചിച്ചു അന്നത്തെ കാലത്ത് ഇതിൻ്റെ ടെക്നോളജി, ഇതിൻ്റെ ആർക്കിടെക്റ്റ് കണ്ടാലും മനസ്സിലാക്കാം. ഇത് പഴയ ആർക്കിടെക്റ്റ് ഹിന്ദു ആർക്കിടെക്റ്റ് തന്നെയാണ്, മുസ്ലിംസ് ആർക്കിടെക്റ്റ് അല്ല. ഇത് യാദവ ഡൈനസ്റ്റിയുടെ ഒരു ടൈമിൽ പണിയിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഒരു അന്താരി. എന്താടാ നല്ല മക്കളാണേ
വിക്രം വിക്രം നമ്മൾ കേറി വന്നാൽ അവിടെ ഇരുമ്പിൻ്റെ ഒരു ഡോറ് കാണാൻ പറ്റും. പണ്ട് കാലത്തുള്ള ശത്രുക്കൾ വരികയാണെങ്കിൽ ആ ഡോർ അടിച്ച ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ അതുമല്ല, ഈ ഒരു തുരങ്കം 800 വർഷം പഴക്കമുള്ളതാണ്. യാദവട അന്വേഷിച്ച സമയത്താണ് ഇത് പണി കഴിച്ചുള്ളത്. ഇതിപ്പോഴും പുതിയതുപോലെ ഉണ്ടായിട്ടുണ്ട് സംഭവമുള്ള കേട്ടോ. അപ്പം നമ്മൾ തുരങ്കം കയറാനായിട്ട് മുമ്പ് കുറേ സ്റ്റെപ്സ് കണ്ടു. അത് പിന്നീട് ഈ കോട്ട ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തതിന് ശേഷം ടൂറിസ്റ്റുകൾക്ക് സുഖമായിട്ട് കയറാൻ വേണ്ടിയിട്ട് വെപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഈ തുരങ്കം വഴിയാണ് കയറേണ്ടതാണ് കൂടുതൽ അഡ്വഞ്ചർ ഉള്ളത്. വവ്വാലുകളും ഇതൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വേറെ പേടിക്കൊന്നുമില്ല. ഈ ഡൽഹി സുൽത്താനായിട്ട് മുഗൾസിൻ്റെ കേസ് പറഞ്ഞു, അതിൻ്റെ ഇടയിൽ ഒരു സംഭവം കൂടി പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് AD 1499 ദൗലാത്താബാദ് അഹമ്മദ് നഗർ സുൽത്താനേറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് വന്നു കേട്ടോ. ഈ അഹമ്മദ് നഗർ സുൽത്താനേറ്റിൻ്റെ സെക്കൻഡ് ക്യാപിറ്റലാണ് ഈ ദൗലാത്താബാദ്. ആ ഒരു ടൈമിൽ മാലിക് ആംബർ ഔറംഗബാദ്, അതായത് അതിൻ്റെ പഴയ പേര് കഡ്കി എന്നാണ് പഴയ പേര് കേട്ടോ. അതിൻ്റെ ആ ഒരു സ്ഥലം റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള തന്നെ ഈ മാലിക് ആംബറാണ്. ഈ മാലിക് ആംബർ എന്ന് പറഞ്ഞ ആൾ ഇന്ത്യക്കാരുടെ അല്ല, ആഫ്രിക്കയിലുള്ള എത്യോപ്യയിൽ വന്നിട്ടൊരു അടിമയായിട്ട് ഇന്ത്യയിൽ അടിമയായിട്ട് വിറ്റുപോയ ഒരാളാണ് ഈ മാലിക് ആംബർ. ആള് അഹമ്മദ് നഗർ സുൽത്താനേറ്റിൽ വന്ന് ആളുടെ കഴിവും ഇതും കൊണ്ട് അഹമ്മദ് നഗർ സുൽത്താൻ്റെ ഒരു കിങ് ആയിട്ട് മാറുകയും പിന്നീട് മുഗൾസായിട്ട് ഫൈറ്റ് ചെയ്ത്, അതായത് ഈ ഛത്രപതി ശിവജിയൊക്കെ ചെയ്യുന്ന പോലെ ഒളിപ്പോരൊക്കെ നടത്തിയിട്ടാണ് ചെയ്തത് കേട്ടോ. ഈ ഛത്രപതി ശിവജി ഇവരൊക്കെ ഈ മാലിക് ആംബറിൻ്റെ ഈ ഒരു ഫൈറ്റ് ആക്ടിവിറ്റീസാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. കാരണം ആ ഒരു സമയത്ത് അഹമ്മദ് നഗർ സുൽത്താനേറ്റ് പറഞ്ഞാൽ മുഗൾ സാമ്രാജ്യമായിട്ടൊന്നും വലിയ ശക്തിയുള്ളതല്ല, അവരെക്കാൾ ഏറ്റവും താഴെയാണ് ഈ അഹമ്മദ് നഗർ സുൽത്താനേറ്റുള്ളത്. മാലിക് ആംബറിൻ്റെ ഈ ഒരു വാർട്ട് ആക്ടിവിറ്റീസ് കാരണമാണ് അവരായിട്ട് എപ്പോഴും അടിച്ച് തോൽപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു അഹമ്മദ് നഗർ സുൽത്താനേറ്റ് ഇവരുടെ കീഴിലാവണത് എന്നെ ജഹാംഗീറിൻ്റെ ഒരു സമയത്താട്ടോ. എന്ന് വെച്ചാൽ ജഹാംഗീറിനെ മാലിക് ആംബറിനെ പിടിക്കാൻ പറ്റാണ്ട് തന്നെ ഏതൊരു ടൈമും ഒരു തലയില്ലാത്തൊരു ബൊമ്മ മാലിക് ആംബറിനെ വരച്ചിട്ട് അതിൽ അമ്പ് ചെയ്തിട്ടാണ് അത് കളിച്ചിരുന്നത്. ഈ മാലിക് ആംബർ മരിക്കുന്നത് തന്നെ 78-ാമത്തെ വയസ്സിൽ പ്രായമായിട്ടാണ് മരിക്കുന്നത്. ആൾ മരിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്ഥലം ഫുള്ള് മുഗൾ സാമ്രാജ്യത്തിൻ്റെ കീഴിലാവുന്നത്. ഈ ഒരു ഔറംഗബാദ് ആയാലും ദേവഗിരി ആയാലും ഡെക്കാൻ റീജിയൻ ഇവരൊരു കയ്യിലാവണത് കേട്ടോ. അതിനുശേഷം ഈ ജഹാംഗീർ എന്ന് പറയുന്ന കിങ് ആയാലും ഇങ്ങർക്ക് വേണ്ടി വലിയൊരു സമാധി കെട്ടി കൊടുത്തിട്ടുണ്ട്. അതും ഈ ഔറംഗസീബിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ മാലിക് ആംബറിൻ്റെ സമാധി ഉള്ളത്. ഒരു വലിയ തോബാണ്, അതും ഇതിനോട് ചേർന്ന് തന്നെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ആഫ്രിക്കയിൽ നിന്ന് അടിമയായിട്ട് വന്ന ഒരാൾ ഇന്ത്യ ഫുള്ള് ഭരിച്ചു, ഇന്ത്യ ഡെക്കാൻ റീജിയണൊക്കെ ഒരു കൺട്രോളിലാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പം ആർക്കും ഒരു വിശ്വസിക്കാനേ പറ്റില്ല. അടിമയായിട്ട് വന്ന ഒരാൾ കിങ് ആയെന്ന് പറയുമ്പോൾ തന്നെ ഈ ആഫ്രിക്ക എന്ന് പറയുന്ന അടിമകളുടെ ഒരു പേരുണ്ട്, സിദ്ദീസ് എന്ന് പറയും, ഹാബീസ് എന്നൊക്കെ പറയും. ഇവർ ഏറ്റവും കൂടുതൽ ഈ ഡെക്കാൻ സുൽത്താനേറ്റിൻ്റെ കീഴിലേക്കാണ് ഇവർ ഏറ്റവും കൂടുതൽ വരുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് ഈ മാലിക് ആംബർ. ഈ മാലിക് ആംബറിനെ അടിമയായിട്ട് എടുത്തിട്ടുള്ള തന്നെ ആഫ്രിക്കയിൽ മുമ്പ് അടിമയായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് ചെങ്കിസ് ഖാൻ എന്ന് പറയും. നമ്മുടെ മറ്റേ മംഗോൾ ചെങ്കിസ് ഖാൻ അല്ല, ഇത് ഇന്ത്യയിലെ അഹമ്മദ് നഗറുള്ള ചെങ്കിസ് ഖാൻ. ആളൊരു ആഫ്രിക്കക്കാരനാണ്, സിദ്ദി വംശത്തിൽ പെട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ആൾ മാലിക് ആംബറിനെ അഡ്മിയായിട്ട് ആളെടുക്കും. അപ്പോൾ അതിന് ശേഷം 1576 ഈ ചെങ്കിസ് ഖാൻ ആൾ മരിക്കും. ആൾ അഹമ്മദ് നഗർ സുൽത്താനേറ്റ് ഒരു മന്ത്രിയായിരുന്നു, ആൾ ചതിയിൽ മരിക്കും. അതിന് ശേഷമാണ് മാലിക് ആംബർ ഫ്രീ ആവുക. എന്നുവെച്ചാൽ ഒരു അടിമയുടെ യജമാനം ഇല്ലെങ്കിലാണ് ആ അടിമ പിന്നെ സ്വതന്ത്രനാവുക. ആ ഒരു സ്കീമിലാവും പിന്നെ മാലിക് ആംബർ. ഇപ്പം നമ്മൾ കോട്ടയുടെ ഏറ്റവും ടോപ്പിൽ എത്താറായിണ്ട് കേട്ടോ. ഈ ഒരു കാണുന്ന ഒരു ബിൽഡിങ് ഷാജഹാൻ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ദർബാർ ഹാള് പോലെയാണ് അതിൻ്റെ ഉള്ളിൽ.
ഉള്ള സെറ്റപ്പുകളൊക്കെ. അപ്പോൾ അത് അവിടെ നോക്കിയാലും കോട്ടയുടെ വേറൊരു മതിലുകളും കാര്യം കാണാൻ പറ്റൂട്ട. ഒരു 4.5 കിലോമീറ്റർ ഫുള്ളും ഈ കോട്ട മതിൽ ചുറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒക്കെ ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് മാത്രം. ഈ ഒരു മാലിക്കാമ്പറിൻ്റെ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ആംബർ എന്ന് മാത്രമാണ്. ആൾ ഇന്ത്യയിൽ വന്ന് ഇവിടെ അഹമ്മദ് സുൽത്താൻ്റെ കീഴിൽ നിൽക്കുന്ന സമയത്ത് ബിജാപ്പൂർ സുൽത്താൻ്റെ ഒരു രാജ്ഞിയായിരുന്നിട്ടുള്ള ചാന്ദ് ബീബി ഈ മാലിക്കാമ്പറിൻ്റെ ഒരു ഫൈറ്റ് ടാക്ടിക്സ് ഒക്കെ കണ്ടിട്ടാണ് ആൾക്ക് ആംബറിൻ്റെ കൂടെ മാലിക്കാമ്പറിൻ്റെ പേരും കൂടി ചേർത്ത് മാലിക്കാമ്പറിൻ്റെ പേര് സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചാന്ദ് ബീബിയുടെ മരണത്തിന് ശേഷം അക്ബർ ഇങ്ങോട് ഈ പറഞ്ഞ ബിജാപ്പൂർ സുൽത്താനേറ്റായാലും അഹമ്മദ് നഗർ സുൽത്താനേറ്റായാലും ഫുള്ള് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരുന്ന സമയത്താണ് ഈ മാലിക്കാമ്പർ ഇവിടെയുള്ള ലോക്കൽസൊക്കെ ആയിട്ടൊരു ടൈപ്പായി അവർ പറഞ്ഞ് മുഗൾസിനെ ഇവിടെ നിന്ന് ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊരു ഒരു ആൾക്കാരൊക്കെ ചേർത്ത് ഒരു 7000 ഒരു പട തന്നെ ഉണ്ടാക്കും 7000 ആൾക്കാരുള്ളത്. അതിൽ മെയിനായിട്ടുള്ളത് ഹാബീസും ഉണ്ടാവും, പിന്നെ സിദ്ദീസും ഉണ്ടാവും, മുസ്ലിംസും ഉണ്ടാവും, പിന്നെ മറാഠീസും ഉണ്ടാവും. പക്ഷേ ഈ മുഗൾസായിട്ട് നേരിട്ടിട്ട് മുട്ടാൻ പറ്റാൻ കാരണം അത്രയും വലിയ പടയ കാരണം അവർ ഗൊറില്ല തരത്തിലുള്ള യുദ്ധങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മാലിക്കാമ്പറിൻ്റെ ഈ ഒരു പടയിൽ ഭാഗ്യഗിരി ഗൊറില്ല സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മറാഠീസ് ഉണ്ടായിരുന്നു. ഈ മറാഠീസിനെ വെച്ചിട്ടാണ് ഈ ഒരു ഗൊറില്ല ടാക്ടിക് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ മാലിക്കാമ്പറിൻ്റെ മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഈ ഭാഗ്യഗിരി സംഭവം ചെയ്തിട്ടുള്ളത് മറാഠികളിൽ ശിവാജിയാണ്. അത് വെച്ചിട്ട് തന്നെ മറാഠ സാമ്രാജ്യം തന്നെ ആൾ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു തറക്കലിട്ടൊരു വ്യക്തിയാണ് ഈ മാലിക്കാമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ഗൊറില്ല മെത്തേഡ് വെച്ചിട്ടാണ് ഈ ഒരു ചെറിയ പടയിട്ട് ഈ മാലിക്കാമ്പർ ഫുള്ള് നടന്നിരുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ 1605 ഈ അക്ബർ ചക്രവർത്തി മരിക്കുന്നു. അതിന് ശേഷം ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് പിന്നെ അടുത്ത കിങ് ആരാ നോക്കിയിട്ട്. പിന്നെ വരുന്നതാണ് ഈ ജഹാംഗീർ. ഈ ജഹാംഗീർ കുറേ വട്ടം ഇത് അഹമ്മദ് നഗർ അറ്റേക്ക് ചെയ്യാൻ നോക്കിയിട്ടും പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ മാലിക്കാമ്പർ അഹമ്മദ് നഗർ ഫുള്ള് ക്യാപ്ചർ ചെയ്ത് ആളുടെ പഴയ സ്ഥലങ്ങളൊക്കെ ആൾ വീണ്ടെടുത്ത്. ആ സമയത്ത് മാലിക്കാമ്പറിൻ്റെ ഉള്ളൊരു പട എന്ന് പറഞ്ഞാൽ 40,000 ആൾക്കാരുണ്ട് ആളൊരു ഗ്യാങ്ങിൽ. ആ ഒരു ടൈമിൽ ഈ മാലിക്കാമ്പർ ഈ ഒരു ദേവഗിരി നിന്നൊരു 20 കിലോമീറ്റർ മാറിയിട്ട് കിർക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ അഹമ്മദ് നഗർ സുൽത്താനേറ്റിൻ്റെ ഒരു ക്യാപിറ്റൽ വെച്ചു. ആ ഒരു ക്യാപിറ്റലാണ് പിന്നീട് ഔറംഗബാദ് എന്ന് അറിയപ്പെട്ടത്. ആ ഒരു ടൈമിൽ ഈ ഒരു മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഇന്ത്യയുടെ പകുതി അവരുടെ കൺട്രോളിലും കീഴടക്കിയിട്ടുള്ള പ്രദേശങ്ങളാണ്. ഈ ഒരു അഹമ്മദ് നഗർ സുൽത്താനേറ്റ് പറഞ്ഞ ഏറ്റവും ഒരു ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ അവരായിട്ട് ഒരു ക്യാപ്ചർ ചെയ്യാൻ പറ്റാണ്ട് അവർ പഠിച്ച പണി വേണ്ടെന്ന് നോക്കിയിട്ട് തോറ്റിട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പോൾ ഈ ഒരു മാലിക്കാമ്പർ മരിച്ചതിന് ശേഷമാണ് ഈ ജഹാംഗീർ തന്നെ ആളുടെ കല്ലറയിൽ നിന്നിട്ട് ഏറ്റവും വലിയൊരു വീരം മരിച്ചു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതും ഈ കുൽത്താബാദ് പറയുമ്പോൾ നടത്തു തന്നെയാണ് ഈ ഔറംഗസീബിൻ്റെ കല്ലറയിൽ നടന്ന് കുറച്ചുള്ളൂ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ജഹാംഗീർ എഴുതി വെച്ചിട്ടുള്ള വാക്കുകൾ ഇപ്പോഴും ഉണ്ട്. അവിടെ പോയാൽ കാണാം. 1636 മുഗൾ സാമ്രാജ്യം അഹമ്മദ് നഗർ ഫുള്ള് കീഴടക്കണത്. അത് ഈ മാലിക്കാമ്പർ മരിച്ചതിന് ശേഷം മാത്രമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കണത് കേട്ടോ. ഈ ഒരു സംഭവം കെട്ടിയിട്ടുള്ളത് ജഹാംഗീറിന് ശേഷം ഷാജഹാനാണ്. പിന്നെ മുഗൾ സാമ്രാജ്യം ഏറ്റെടുത്തുള്ളത്. അപ്പോൾ ആൾക്ക് പണി ഏൽപ്പിച്ചിട്ടുള്ളതാണിത്. ഇതിൻ്റെ പേര് ബാരാദാരി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ബാരാദാരി ഇത് ഷാജഹാൻ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതൊരു എന്താ പറയുക ദർബാർ പോലെ സംഭവമാണ്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലെന്നുള്ളൂ. ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയാൽ ഇതിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. മുകളിലുണ്ട് കനൗൺസ്. അപ്പോൾ ശരിക്കും ഈ കോട്ട യാദവ ഡൈനസ്റ്റി അവരുടെ ആണ് പണിതിട്ടുള്ളത്. അതിന് ശേഷം അലാവുദ്ദീൻ ഖിൽജി വന്നിട്ട് ഫുള്ള് കൊള്ളയടിച്ചു കൊണ്ടുപോയി. പിന്നെ ഖിൽജി ഡൈനസ്റ്റിയുടെ കയ്യിലായി. അതിന് ശേഷം പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആളുടെ കയ്യിലായി. അതിന് ശേഷം അഹമ്മദ് നഗർ സുൽത്താനേറ്റ് അവരുടെ കയ്യിലായി. അതിന് ശേഷം മുഗൾ അവരുടെ കയ്യിലായി. ഔറംഗസീബ് ലാസ്റ്റ് ആളുള്ള സമയത്ത് വരെ ഇവിടെ ഇന്ന് താമസിച്ചിരുന്നു. ആളുടെ ശവകുടീർ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ഈ സ്ഥലങ്ങൾ പിന്നെ കൺട്രോളിലാവണത് ഹൈദരാബാദ് നിസാംസിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഔറംഗബാദ് ഈ സ്ഥലങ്ങളൊക്കെ കൺട്രോളിലാവണം. അതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ഹൈദരാബാദ് നിസാംസ് എന്ന് പറയുന്നതായാലും ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു ഗവർണേഴ്സാണ് ഈ നിസാംസ് എന്ന് പറയുന്നത് ഹൈദരാബാദ്. അപ്പോൾ ഹൈദരാബാദിൽ നിന്ന്
ഒരു ഹൈദരാബാദ്, പഴയ ഹൈദരാബാദ് സ്റ്റേറ്റ് ഇട്ട്, ഇന്നത്തെ ഹൈദരാബാദ് അല്ല, പഴയ ഹൈദരാബാദിൻ്റെ ഒരു കീഴിൽ വരും ഈ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. അവിടുത്തെ നിസാംസിൻ്റെ കൺട്രോളിലായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് എന്തുകൊണ്ട് ഇത് കിട്ടില്ല എന്ന് പറയാം, ഹൈദരാബാദ് നിസാംസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവരുടെ കൺട്രോളിലായിരുന്നു സ്ഥലങ്ങളൊക്കെ. പിന്നീടാണ് ഇന്ത്യക്ക് ലയിച്ചത്. കാരണം ബ്രിട്ടീഷുകാർ ഹൈദരാബാദ് നിസാംസും തമ്മിൽ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇത് ബ്രിട്ടീഷുകാർ ഈ കോട്ട കീഴടക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കോട്ടയുടെ ഏറ്റവും വലിയ ടോപ്പിലേക്കാണ്, ഇവിടെയാണ് ഏറ്റവും വലിയ പീരങ്കി ഉള്ളത്. അതും കൂടി കണ്ട ഈ വീഡിയോ കഴിഞ്ഞു. ശരിക്കും കോട്ട ഇനിയും കുറേ ഭാഗങ്ങളുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കുറേ പാലസുകളൊക്കെ ഉണ്ട്, ഒക്കെ നശിച്ചു പോയി ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാണ്ട്. ഇവിടെ ബുദ്ധമതം ജൈനമതത്തിൻ്റെ ഒക്കെ ഓരോ പ്രതിമകളും കാര്യങ്ങളൊക്കെ താഴെ നമ്മളൊക്കെ എടുക്കണം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ പണ്ട് ഒരു 1000-1500 വർഷം ഫുള്ള് ബുദ്ധ ജൈന മതസ്ഥരാണ് കൂടുതലുണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്. ഇത് ഇതല്ല ഈ വലിയ പീരങ്കി കേട്ടോ, ഇതിന് ടോപ്പുള്ള പീരങ്കി കേട്ടോ. ഇത് കാണിച്ചതിന് ശേഷം അങ്ങോട്ട് പോവാച്ചിട്ടാണ്. തിരിക്കണ സിസ്റ്റം ഉണ്ട് തോന്നുന്നു താഴെയായിട്ട്. അപ്പോൾ ഇവിടെ നിന്നാൽ നല്ല കാറ്റട്ട ഈ ഒരു പ്ലേസ് മൊത്തം. ഇവിടെ ഒരു പായ വിരിച്ച് കിടക്കുകയാണെങ്കിൽ നല്ല ഉറക്കം വരും. 24 hours നല്ലൊരു ക്ലൈമറ്റാണ്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം ഈ ജൂൺ ജൂലൈ ആ ഒരു ടൈമിലാണ്. ഈ മൺസൂൺ സീസണിൽ വരികയാണ് ഏറ്റവും നല്ലത്. മൊത്തം പച്ചപ്പായിട്ട് കാണാൻ പറ്റും. കാറ്റ് ഈ സാധനം അങ്ങോട്ട് പറഞ്ഞു പോയി. ആ കാണുന്ന പുതിയ ഒരു ഹൈവേ ആണ് കാണുന്നത് കേട്ടോ. ആ ഒരു പുഴ പോലെ ഒഴുകി പോണ പോലെ കാണുന്നത്. അത് എത്ര കിലോമീറ്റർ ഉണ്ട്, കുറഞ്ഞൊരു 7-8 kilometers ഉണ്ടാവും സൂം ചെയ്ത് പോവുകയാണെങ്കിൽ. അറ്റം വരെ പോകുന്നുണ്ട്. 7-8 kilometers പോരാ, അതിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞു വരണുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ കോട്ടയിൽ ഏറ്റവും ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ സ്ഥിതി ചെയ്യണ പീരങ്കിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്.